നമസ്കാരം. ഈ വിവിധ പദ്ധതികളിലൂടെ കൈയിട്ട് വരലും അതുപോലെയുള്ള സംഭവങ്ങളുമൊക്കെയാണ് ഇവിടെ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്ത് ചോദിച്ചാലും ഒരു കിറ്റിന്റെ കാര്യം പറയും. കിറ്റ് കിട്ടിയോ, അല്ലെങ്കിൽ കിറ്റ് വാങ്ങി നക്കിയില്ലേ എന്നൊക്കെ ചോദിക്കും. ഏതാ 350 രൂപയുടെ കിറ്റിനാണ് ഈ പറയുന്നത്. അത് പാവങ്ങൾക്ക് ചിലപ്പോൾ കൊടുത്താൽ അതുകൊണ്ട് പ്രയോജനമുണ്ടാകും. തീർച്ചയായിട്ടും ഈ കിറ്റ് വാങ്ങി നക്കിയില്ലേ എന്ന് ഈ സഖാക്കന്മാർ ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിരിയാണ് വരുന്നത്. ഇവർക്ക് എന്താണ് കിറ്റ് വാങ്ങിയാൽ എല്ലാമായോ, അല്ലെങ്കിൽ 350 രൂപയുടെ സാധനം ഒരു വീട്ടിലേക്ക് കിട്ടിയാൽ ജീവിതകാലം മുഴുവൻ കഴിയാനുള്ളതായോ? ഈ കേന്ദ്ര പദ്ധതി വഴി ഭക്ഷ്യധാന്യങ്ങളും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ തന്നെ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക പദ്ധതി ഉണ്ടല്ലോ, പ്രേക്ഷകർക്ക് അറിയുകയും ചെയ്യാം ആ പദ്ധതിയെക്കുറിച്ച്. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന PMGKAY എന്ന പദ്ധതിയാണ് ഇത്. ഇതിലൂടെ റേഷൻ കടകളിലേക്ക് ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ റേഷൻ കടകൾ വഴിയാണ് അത് വിതരണം ചെയ്യുന്നത്. അപ്പോൾ കേന്ദ്രത്തിന് ഇപ്പോൾ കേന്ദ്ര റേഷൻ കട എന്ന് പറയാൻ പറ്റില്ലല്ലോ, സംസ്ഥാനങ്ങളാണ് അതിൽ സഹകരിക്കേണ്ടത്. അത് ഇവരുടെയാണെന്നൊക്കെ പറഞ്ഞാണ് ആദ്യം നടന്നത്. ഈ ഇത് പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പം, ഇതിന്റെ വിശദാംശങ്ങളൊക്കെ വന്നപ്പോഴാണ് ഇത് കേന്ദ്ര സർക്കാരിന്റെയാണെന്നുള്ള കാര്യം മിണ്ടുന്നില്ല ജനങ്ങൾക്ക് മനസ്സിലായത്. എന്തൊക്കെയായാലും ഇതിൽ നിന്ന് വന്ന ഭക്ഷ്യധാന്യങ്ങളുടെ ചാക്കിൽ നിന്ന് പയറും കടലി കൈയിട്ട് വാരി കിറ്റ് കൊടുക്കാനുള്ള ആ ചാക്കിലേക്ക് മാറ്റിയതായിട്ടാണ് അറിയുന്നത്. എത്ര കഷ്ടമാണ്, എന്തൊരു നാണം കെട്ട ഈർപ്പാണ്. സ്വന്തമായി ഒരു കിറ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ കേന്ദ്രത്തിന്റെ പദ്ധതി പ്രകാരമുള്ള ആ ഭക്ഷ്യധാന്യങ്ങൾ വന്നതിൽ നിന്ന് കൈയിട്ട് വാരി ഇതിനകത്ത് നിറയ്ക്കുന്ന പരിപാടിയാണ്. ഇവിടെ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഒക്കെ ഇതിന് കൂട്ടുനിന്നിട്ടില്ലേ? ഇതെന്ത് എന്ത് രീതിയാണ്? മാതൃഭൂമിയാണ് ഇന്ന് ഈ വിഷയം റിപ്പോർട്ട് ചെയ്തത്, ഈ പയറും കടലയും കൈയിട്ട് വാരി എന്നുള്ള വിഷയം. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന റേഷൻ കാർഡ് ഉടമകൾക്ക് നൽകാൻ കേന്ദ്ര സർക്കാർ അനുവദിച്ച സൗജന്യ പയറുവർഗ്ഗങ്ങൾ സംസ്ഥാനം വകമാറ്റി സ്വന്തം ചാക്കിലിട്ടു. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതിയിൽ ലഭിച്ച കടലയും പയറുമാണ് വകമാറ്റിയതെന്നാണ് റിപ്പോർട്ട്. സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്ന സൗജന്യ ഭക്ഷ്യധാന്യ കിറ്റിലേക്ക് പയറും കടലയും തികയാതെ വന്നതോടെ ഈ പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്യുകയായിരുന്നു. അതോടെ കേന്ദ്ര പദ്ധതിയിലെ വിതരണം, ഈ ഭക്ഷ്യധാന്യ വിതരണം പലയിടത്തും അവതാളത്തിലായി. നവംബർ മാസം വിതരണം ചെയ്യേണ്ട പയറുവർഗ്ഗങ്ങൾ ജനുവരി ആയിട്ടും കാർഡ് ഉടമകളിൽ ഭൂരിഭാഗത്തിനും ലഭിച്ചിട്ടില്ല. കാരണം അതിനകത്ത് വെച്ചിരുന്ന പയറും കടലയും മുഴുവൻ വാരി കിറ്റിനകത്ത് ഇപ്പുറത്തിട്ടു, പിന്നെ പാവങ്ങൾക്ക് കൊടുക്കാൻ വേറെ കാണുന്നു. അതോ ഈ കിറ്റ് കൊടുക്കുന്നതൊക്കെ ആളും തരം നോക്കിയും വേണ്ടപ്പെട്ടവർക്ക് കൂടുതൽ കിറ്റുമൊക്കെയാണ് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്, നമുക്കറിയില്ല കേട്ടോ. നവംബർ വരെ ഈ പദ്ധതി ഉണ്ടായിരുന്നുള്ളൂ. 38 ലക്ഷം സപ്ലൈകോ ഏറ്റെടുത്താണ് റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യാനായി ഇവ എത്തിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ സൗജന്യ ഭക്ഷ്യധാന്യ കിറ്റ് തയ്യാറാക്കലും സപ്ലൈകോ തന്നെയാണ് ചെയ്തത്. ഇതാണ് കേന്ദ്രവിഹിതം വകമാറ്റുന്നതിലേക്ക് നയിച്ചത്. അതുപോലെ ഡിസംബർ അവസാനത്തോടെ മാത്രമാണ് റേഷൻ കടകളിൽ കടലയും പയറും എത്തിയത്. ചില റേഷൻ കടകളിൽ കഴിഞ്ഞ ദിവസമാണ് എത്തിയത്. പ്രതീക്ഷിച്ച സമയത്ത് സപ്ലൈകോയ്ക്ക് വിതരണക്കാർ സാധനങ്ങൾ എത്തിക്കാതിരുന്നതാണ് വിതരണം ഇത്രയും വൈകാൻ കാരണം. അതായത് AAY അതുപോലെ മുൻഗണന കാർഡ് ഉടമകൾക്കാണ് കോവിഡ് കാലത്ത് കേന്ദ്രം പയറുവർഗ്ഗങ്ങൾ അനുവദിച്ചത്. പ്രതിമാസം കാർഡ് ഒന്നിന് 1 കിലോ കടലയോ പയറോ നൽകുന്നതായിരുന്നു പദ്ധതി. ഇതിനകത്ത് വന്ന കടലയും പയറുമാണ് ഇപ്പോൾ കിറ്റുകളിലൂടെ ഇങ്ങനെ വേണ്ടപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇതെന്ത് ന്യായമാണെന്ന് മനസ്സിലാകുന്നില്ല. ഇവിടെ പദ്ധതികൾ, കേന്ദ്രത്തിന്റെ പദ്ധതികൾ ഇവിടെ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിമാരുടെയും ഫോട്ടോ വെച്ച് സ്വന്തം പദ്ധതിയാക്കി അടിച്ചുമാറ്റി ഇങ്ങനെ പോസ്റ്റർ ഒട്ടിക്കുന്ന, അല്ല നാണം കെട്ട പരിപാടി മാത്രമേ ചെയ്ത് ശീലമുള്ളൂ. വല്ലവന്റെയും പിതൃത്വം ഏറ്റെടുത്ത് ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കുന്ന രീതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതിൽ സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ നാണക്കേടാണ്. പയറും കടലയും അടിച്ചുമാറ്റി കിറ്റിലിട്ട്, അതായത് കേന്ദ്രം നൽകിയ പയറും കടലയും അടിച്ചുമാറ്റി ഇവിടെ കിറ്റിലിട്ട് വിതരണം ചെയ്യും. കഷ്ടം തന്നെ. വെബ് ഡെസ്ക്.